വീരു എന്ന വീരേന്ദർ സെവാഗ്, നമുക്ക് ഏവർക്കും അറിയാം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ സച്ചിനൊപ്പം ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട്. എതിർ ടീമിൻ്റെ ബോളേഴ്സ് എല്ലാം ശരിക്കും പേടിക്കുന്ന ഒരു താരം. 1999 മുതൽ നമ്മൾ കണ്ടുവരുന്ന വീരുവിൻ്റെ അറ്റാക്കിംഗ് പ്രാധാന്യങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു താരം തന്നെയാണ് വീരു എന്ന വീരേന്ദ്ര സെവാഗ്. അദ്ദേഹത്തിൻ്റെ പുള്ളിംഗ് ഷോട്ടുകൾ, അതുപോലെ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി, ഫസ്റ്റ് ക്രീസിൽ വന്നാൽ ഫസ്റ്റ് ബോൾ തന്നെ സിക്സ് അല്ലെങ്കിൽ ബൗണ്ടറി അടിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റൈലി, ഏത് പ്രതിസന്ധിയിലും അറ്റാക്കിംഗ് സ്റ്റൈലിലൂടെ തന്നെ ബാറ്റ് വീശുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം. തനിക്ക് നേരെ വരുന്ന ഏത് ബോളറായാലും എനിക്ക് പേടിയില്ല, താൻ അടിക്കും അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ബാറ്റ് വീശി സച്ചിനൊപ്പം കൂട്ടുകെട്ട് ഓപ്പൺ ചെയ്തിരുന്ന ഒരു കാലം. അദ്ദേഹത്തിന് ആദ്യം ഇന്ത്യൻ ടീമിലേക്ക് കോൾ വരുന്നത് 1998 ഏഷ്യ കപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പ്ലെയേഴ്സിന് അസുഖം ബാധിച്ചതോടുകൂടി അദ്ദേഹത്തിന് ഒരു കോൾ വരികയുണ്ടായി. വീരു, താങ്കൾ അടുത്ത ഫ്ലൈറ്റിൽ കയറൂ. അദ്ദേഹം തൻ്റെ പാക്കിംഗ് എല്ലാം കഴിച്ച് എയർപോർട്ടിലെത്തിയപ്പോൾ വീണ്ടും ഒരു കോൾ വന്നു. അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദപ്പെട്ടു, ഇനി വീരു ആ ഫ്ലൈറ്റിൽ കയറേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കോൾ. പിന്നീട് അദ്ദേഹത്തിന് അധിക നാളൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല. 1999 പാകിസ്ഥാനെതിരെ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. അന്നു മുതൽ സച്ചിൻ്റെ കൂടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് സെവാഗായിരുന്നു. ആ കളികളെല്ലാം നമ്മൾ ആഘോഷിക്കുകയും ചെയ്തു. ടെസ്റ്റ് പരമ്പരയെ 2020 ആക്കി മാറ്റിയ ഒരു പ്ലെയർ, അത് വീരു തന്നെ. 2004 മാർച്ചിൽ പാകിസ്ഥാനെതിരെ അദ്ദേഹം ആദ്യത്തെ ട്രിപ്പിൾ സെഞ്ചുറി തയ്ക്കുകയുണ്ടായി, 306 റൺസ്. അന്ന് ടെസ്റ്റിനെ ഒരു 2020 മാറ്റുകയായിരുന്നു അദ്ദേഹം. ഇത് ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു പോയ കാണികൾ, അതുപോലെ പാകിസ്ഥാൻ ടീമും. അങ്ങനെയായിരുന്നു അന്നത്തെ വീരുവിൻ്റെ പ്രകടനം. ഏത് ക്രിക്കറ്റ് പ്രേമിക്കും അത് മനസ്സിൽ നിന്ന് എന്നും മാച്ചുവെക്കാൻ സാധിക്കില്ല. ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റാത്ത ഒരു കാലമായിരുന്നു വീരേന്ദ്ര സെവാഗിൻ്റെയും സച്ചിൻ്റെയും ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ഇതുപോലുള്ള ഇനിയും നല്ല നല്ല ഓപ്പണിംഗ് കൂട്ടുകെട്ടുകൾ ഇന്ത്യക്ക് ഉണ്ടാവട്ടെ. ഇതുപോലുള്ള നല്ല നല്ല നായകന്മാരുടെ വിശേഷങ്ങളുമായി ഇനിയും വരാം.